ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് ഡിവിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിയോ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയിട്ടാണ്. കമ്പനിയുടെ ഡീറ്റെയിൽഡ് ആയുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജിയോ ഫിനാൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയ അല്ലെങ്കിൽ റിലയൻസിൽ നിന്ന് വേർപിരിഞ്ഞ് ലിസ്റ്റഡ് ആയ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ സമയത്ത് റിലയൻസിൽ നല്ല ഗെയിൻ കിട്ടിയായിരുന്നു. റിലയൻസ് ഹോൾഡ് ചെയ്തവർക്ക് ജിയോ ഫിനാൻസിൻ്റെ ഷെയർസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിയോ ഫിനാൻസ് ആദ്യം വാങ്ങിച്ചവർക്ക് ഇപ്പോൾ നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 60% ലാസ്റ്റ് 2 മാസത്തിനുള്ളിൽ ജിയോ ഫിനാൻസ് നമുക്ക് റിട്ടേൺസ് തന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും പലരും ജിയോ ഫിനാൻസ് വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും ധാരാളമായിട്ട് ജിയോ ഫിനാൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ജിയോ ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരും നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണുക. കാരണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ജിയോ ഫിനാൻസിൻ്റെ പല ഫണ്ടമെൻ്റൽസും വളരെ മോശമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിനകത്ത് ആശാവഹമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ്, ഏതൊക്കെ ലെവലിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ വാങ്ങി നമ്മുടെ പോർട്ട്ഫോളിയോ സൂക്ഷിക്കണം മുതലായ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പ്രസന്റേഷനിലേക്ക് പോവാം. അപ്പോൾ ജിയോ ഫിനാൻസ് സർവീസിലേക്ക് നോക്കുമ്പോൾ 1956 കമ്പനീസ് ആക്ട് പ്രകാരം 1999 ഫോം ചെയ്തൊരു കമ്പനിയാണ്. ഇതൊരു NBFC കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. July 23 റിലയൻസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായിട്ടുള്ളൊരു കമ്പനി ആക്കിയിട്ട് JFL മാറിയത്. ഇവർക്ക് നിരവധി സബ്സിഡറി കമ്പനീസ് ഉണ്ട്. അതേതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോ ഫിനാൻസ് ലിമിറ്റഡ്, ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലിമിറ്റഡ്, ജിയോ പേയ്മെൻറ്റ് സൊല്യൂഷൻസ്, അതുപോലെ തന്നെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക്. അപ്പോൾ ഈ 4 സബ്സിഡറി കമ്പനീസും ഹോൾഡ് ചെയ്യുന്ന സോൾ കമ്പനിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നത് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവരുടെ സർവീസസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് 1 ലെൻഡിങ് ആണ്. ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സാലറിയിടും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഇത് ജിയോ ആപ്പ് വഴി തന്നെ എടുക്കാം. മുംബൈയിലും മാത്രമാണ് നിലവിൽ സർവീസ് ആയിട്ടുള്ളത്. നമ്മുടെ കുറേ ഫ്രോഡ് ആപ്പുകളൊക്കെ ഇപ്പോൾ പ്ലേ സ്റ്റോറിലുണ്ടല്ലോ, ആപ്പ് വഴി ഫണ്ട് എടുക്കാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ജിയോ കൊടുത്തു തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി വിശ്വസിക്കാവുന്ന ഒരു ബാങ്കിൽ നിന്നാണ് നമുക്ക് കടമെടുക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺസ് കൊടുക്കുന്നുണ്ട്. ഏകദേശം പാൻ ഇന്ത്യ ലെവലിൽ 300 സ്റ്റോറുകളിൽ നിലവിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവർ ആരംഭിക്കാൻ പോകുന്ന കുറച്ച് ബിസിനസ്സുകളുണ്ട്, ഹോം ലോൺസ്, അതുപോലെ ലോൺ അഗെയിൻസ്റ്റ് ഷെയർസ്, ഓട്ടോ ലോൺസ്, അതുപോലെ തന്നെ സ്മോൾ പ്രോപ്പർട്ടീസ് ആൻഡ് സ്മോൾ ബിസിനസ് എൻറ്റിറ്റീസിന് വേണ്ടിയുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റ് ലോൺ മുതലായവയൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ആണ്. ഈ ഇൻഷുറൻസ് ബ്രോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇവർ ഇത്ര പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് ഇവർക്ക് പല ഏജൻസികളായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 24 ഇൻഷുറൻസ് കമ്പനീസായിട്ടാണ് ഇവർക്ക് ടൈപ്പ് ഉള്ളത്. ജനറൽ ലൈഫ്, ഓട്ടോ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, എംബഡഡ് ഇൻഷുറൻസ്, അതുപോലെ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് മുതലായ എല്ലാ മേഖലയിലുള്ള ഇൻഷുറൻസുകളും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി കയ്യിൽ നിന്ന് ഇവർ പൈസ കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു വിഹിതം ഇവരെടുത്തിട്ട്, ഒരു പ്രോഫിറ്റ് എടുക്കുന്ന പോലെ ഒരു വിഹിതം ഇവരെടുത്തിട്ട് ബാക്കി കാശ് ഇൻഷുറൻസ് കമ്പനി കൈമാറ്റം ചെയ്യും. അപ്പോൾ ഒരു ഇടനിലക്കാരൻ പോലെ വർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ ഒരു സെക്ടറിൽ ഇവർക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ദെൻ പേയ്മെൻറ്റ്സ് ബാങ്കാണ്, സേവിങ്സ് അക്കൗണ്ടുകൾ ഇവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ബിൽ പേയ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2400 ബിസിനസ് കറസ്പോണ്ടൻസ് ആയിട്ട് ഇവർ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇവരുടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സൗണ്ട് ബോക്സ് ആണ്. നമ്മളിപ്പോൾ കടകളിലൊക്കെ പോയിട്ട് PayTMഒ ഫോൺപേ ഒക്കെ വഴി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സൗണ്ട് ബോക്സിൽ നിന്ന് നമുക്ക് എന്താ കേൾക്കാൻ പറ്റുക, റിസീവ്ഡ് യുവർ 10 rupees എന്നൊക്കെ പറയണേക്കില്ലേ. അപ്പോൾ അതിനെയാണ് സൗണ്ട് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കടകളിലും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്ന PayTMൻ്റെ സൗണ്ട് ബോക്സ് ആണ്. പക്ഷേ PayTM പേയ്മെൻറ്റ്സ് ബാങ്കിന് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലരും PayTM ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിയോ ആ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ജിയോ 5G വന്നപ്പോൾ അല്ലെങ്കിൽ ജിയോ മൊബൈൽ രംഗത്തേക്ക് വന്നപ്പോൾ എന്തൊരു വിപ്ലവകരമായ ഒരു ചേഞ്ച് ആണ് ഉണ്ടായത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സൗണ്ട് ബോക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊക്കെയാണ് കേട്ടറിഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വിപ്ലവം തന്നെയായിട്ട് ഇന്ത്യയിൽ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഇതേപോലെ തന്നെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് AMC ബിസിനസ് ആണ്. അത് നിലവിൽ സ്റ്റാർട്ട് ആയിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ഇവർക്ക് കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കാം. എനിവേ, ജിയോ ഫിനാൻഷ്യൽ സർവീസസിനെ പറ്റി നോക്കുമ്പോഴത്തേക്കും ഇവർ 6 കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജിയോ ഫിനാൻസ് ലിമിറ്റഡ്, ഇൻഷുറൻസ്, പേയ്മെൻറ്റ്സ് ബാങ്ക്, പേയ്മെൻറ്റ് സൊല്യൂഷൻ, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ്സ് ലിമിറ്റഡും,
ദെൻ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന എം സി കമ്പനിയായിട്ട് ടൈപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എം സി ബിസിനസ്. ഇതിനുള്ള എൻ ഒ സി കിട്ടിയിട്ടില്ല, പക്ഷേ അംബാനിയെ പോലത്തെ ഒരാൾക്ക് ഈസി ആയിട്ടൊക്കെ ഇതിനുള്ള എം സി വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മേ ബി ഒരു 1 അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 226,000 കോടി രൂപയോളം ആണ്. അതൊരു ഹ്യൂജ് മാർക്കറ്റ് ക്യാപ്പാണ്, അപ്പോൾ ഒരു വലിയ കമ്പനി തന്നെയാണ്. ആർ ഒ സി ആർ ഒ ഇ വളരെ ലോ ആണ്, അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. ഡി വൈ ബൈ ഇ റേഷ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഥബാധ്യത വളരെ മൈനൂട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. പി ഇ റേഷ്യൂ ഹൈ ആണല്ലേ, ഭയങ്കര വലിയ പി യു ആണ്. ദെൻ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ലോസിലായിരുന്നു, പക്ഷേ FY20 തൊട്ട് പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. എന്നാലും പ്രോഫിറ്റ് താഴേക്ക് പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴേക്ക് പോരുന്നതിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പനി നിലവിൽ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അടുത്തത് നമ്മുടെ ഗ്രൂപ്പിൽ January 17 പ്രശാന്ത് ഈ ഷെയറിനെ പറ്റിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അന്ന് 17 240 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അവിടെ നിന്ന് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 372 രൂപയിലേക്ക് വന്ന സമയം കൊണ്ട് 50% പ്രോഫിറ്റാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഒന്നെങ്കിൽ നമ്മുടെ മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഏഞ്ചൽ ബ്രാക്കിങ്ങിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. 47% ഷെയർസ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. ഗവൺമെൻറ്റിന് ചെറിയ ഹോൾഡിംഗ് ഉണ്ട്, 0.14%. അതുപോലെ 12% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും 19% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോൾഡ് ചെയ്യുന്നു. 20% ഷെയർസാണ് നിലവിൽ പബ്ലിക്കിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, December 1 5% ഷെയർസ് കമ്പനിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു നെഗറ്റീവ് ഫാക്ടർ കൂടി ഉണ്ട്. DISM FIS കയ്യിലുണ്ടായിരുന്ന ഹോൾഡിംഗ് ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടു, പ്രോഫിറ്റ് താഴേക്കാണ്, റവന്യൂ താഴേക്കാണ്, ROCയും ROEയും മുതലായ റേഷ്യൂസ് നമുക്ക് ഫേവറബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തുകൊണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ അനൗൺസ് ചെയ്തിരിക്കുന്ന കുറച്ച് സർവീസസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണ് ലാപ്ടോപ്പ് ലീസ് കൊടുക്കാൻ പോകുന്നു, മൊബൈൽ ഫോൺ വരാൻ പോകുന്നു, സപ്ലൈ ചെയിൻ ഫിനാൻസിങ് ചെയ്യാൻ പോകുന്നു, ഇൻഷുറൻസ് ബ്രോക്കിംഗ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ AMC ബിസിനസ്. ഇതിനകത്ത് AMC ബിസിനസ് എന്ന് പറയുന്നത് ഹൈ പ്രോഫിറ്റ് മാർജിൻ ഉള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇത് വളരെ ഒരു ബൂസ്റ്റ് ആയിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും വരാനായിട്ട് പോകുന്നത്. US ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് ആയിട്ട് ടൈപ്പിലാണ് ഇവർ AMC സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലാക്ക് റോക്കിനെ പറ്റി എല്ലാവർക്കും അറിയാം, വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണല്ലേ. അപ്പോൾ PE റേഷ്യോ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കിപ്പോൾ നിലവിൽ ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല, അത് താഴേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഈ AMC ബിസിനസ്സിനൊക്കെ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷെയർ വാല്യൂ കയറി കയറി പോകുന്നത് നമുക്ക് കണ്ടിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ സപ്പോർട്ട് സോണുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, March 28 നിഫ്റ്റിയുടെ നെക്സ്റ്റ് നിഫ്റ്റി 50 റീബാലൻസിങ് നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജിയോ ഫിനാൻസ് നെക്സ്റ്റ് നിഫ്റ്റി 50 വരുന്നു എന്നുള്ളതും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ഒരു സന്തോഷമുള്ളൊരു വാർത്തയാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി ജിയോ ഫിനാൻസ് സർവീസിനുണ്ട്. ഇതിൻ്റെ ഷെയറിൽ നമ്മളൊരു ഷെയർ വാങ്ങിക്കുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് പ്രകാരം 338 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് പ്രകാരം നമ്മൾ 338 രൂപയ്ക്ക് നമ്മളൊരു ഷെയർ വാങ്ങിക്കുമ്പോൾ അതിൽ 177 രൂപ റിലയൻസിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ 177 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നത് റിലയൻസിൻ്റെ ഷെയറാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീമർജറിൻ്റെ സമയത്ത് ടോട്ടൽ റിലയൻസിൻ്റെ ക്യാപിറ്റലിൻ്റെ 6.1% ഷെയർ ക്യാപിറ്റൽ ജിയോ ഫിനാൻസ് സർവീസ് ലിമിറ്റഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 6.1% എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഇന്ന് ക്ലോസിംഗ് വെച്ചിട്ട് 177 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 338 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 177 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് റിലയൻസിൻ്റെ ഷെയറാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഏകദേശം 160 രൂപയോളം മാത്രമാണ് നമ്മൾ ശരിക്കും ജിയോ ഫിനാൻഷ്യൽസിൻ്റെ ഷെയർ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റീസൺസ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു മൾട്ടി ബാഗറായി മാറും എന്നുള്ളത് നിശംശയം പറയാനായിട്ട് സാധിക്കും. ഇനി എവിടെ വാങ്ങണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഷെയറിൻ്റെ പോക്ക് കണ്ടിട്ട് നിയറസ്റ്റ് സപ്പോർട്ടായ ഈ ഒരു 338-340 ലെവലുകളിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 310-305 എന്ന് പറയുന്നതാണ് അടുത്ത സപ്പോർട്ട് സോൺ. പക്ഷേ ഒരു ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നതെങ്കിൽ ഒരു 266 റേഞ്ചിലാണ്. അത് പറയാൻ കാരണം
ലിസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രൈസ് 266 ആയിരുന്നു. അതിനുശേഷം നല്ലൊരു ഡിപ്പിലേക്ക് വന്നു. വീണ്ടും വന്നപ്പോഴും 266 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവിടുന്ന് സ്റ്റോക്ക് താഴേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് 2024 ഫെബ്രുവരിയിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ശ്രമിച്ചെങ്കിലും അവിടുന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഓൾറെഡി 3 പ്രാവശ്യം ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തതാണ്. ബ്രേക്ക് ഔട്ടിന് ശേഷം എന്താ സംഭവിച്ചത്, ആ റേഞ്ചിലേക്ക് റീടെസ്റ്റ് വന്നിട്ടാണ് സ്റ്റോക്ക് അപ് ട്രെൻഡ് തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 266 ലെവലുകൾ തന്നെയാണ്. പക്ഷേ നമുക്കിത് ഈ പറയുന്ന സപ്പോർട്ട് റേഞ്ചുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരാം. അതൊരു എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ മെയ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിംഗ് ട്രേഡിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അക്കൗണ്ട് ഹോൾഡിങ്ങും അതുപോലെ സ്റ്റോക്ക് റെക്കമെൻഡേഷനൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.